തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് 25,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ ജയിച്ചു. ഇത് കണ്ട യു ഡി എഫ് നേതൃത്വം പറയുന്നത് അവിടെ എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം മാർക്സിസ്റ്റ് പാർട്ടി തകർന്നടിഞ്ഞു എന്നാണ് പ്രചരണം. എങ്ങനെ തകർന്നടിഞ്ഞു എന്ന് പറയുന്നില്ല. സാധാരണ തെരഞ്ഞെടുപ്പിൽ ഓരോ കക്ഷിക്ക് കിട്ടുന്ന വോട്ടിൻ്റെ കണക്കടിസ്ഥാനത്തിലാണല്ലോ നമ്മളെല്ലാം പാർട്ടികളെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സി പി എമ്മിന് കിട്ടിയ വോട്ടിനേക്കാൾ 10 വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, നമുക്ക് സി പി എം തകർന്നടിഞ്ഞു എന്ന് പറയാം. ഉമ്മയ്ക്ക് കിട്ടിയ 25,000 വോട്ട് അവിടെ നിന്നോട്ടെ. കഴിഞ്ഞ പ്രാവശ്യം സി പി എമ്മിന് തൃക്കാക്കരയിൽ കിട്ടിയ വോട്ടിനേക്കാൾ കുറവ് സംഭവിച്ചോ അതോ കൂടുതൽ കിട്ടിയോ? ഇതാണല്ലോ ചോദ്യം. അങ്ങനെയെങ്കിൽ എൽ ഡി എഫ് അവിടെ നേട്ടമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. 2,000-ൽ പരം വോട്ടിൻ്റെ കൂടുതൽ കഴിഞ്ഞ വർഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ സി പി എമ്മിന് ഇവിടെ ഇത്തവണ നേടാൻ കഴിഞ്ഞു. അത് ഒരു ചെറിയ കാര്യമല്ല. കാരണം കഴിഞ്ഞ തവണ ഉള്ളതുപോലെ ഒരു നേരിട്ടുള്ള മത്സരവും അതുപോലെ തന്നെ വാശിയേറിയ ഒരു ചതുഷ്കോണ മത്സരവുമായിരുന്നു തൃക്കാക്കരയിൽ ഉണ്ടായിരുന്നത്. എൽ ഡി എഫ് ഒരു വശത്ത്, യു ഡി എഫ് വേറൊരു വശത്ത്, 2020 എന്ന് പറയുന്ന പ്രാദേശിക ഒരു കക്ഷി ഒരു വശത്ത്, പിന്നെ സംഹാരരുദ്രയായ ബി ജെ പി വേറൊരു വശത്ത്. അവിടെ അവർക്ക് ഇത്തവണ കിട്ടിയ വോട്ട് നമ്മൾ നോക്കുമ്പോഴാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനം കഴിഞ്ഞവണത്തേക്കാൾ ഭദ്രമാണോ അല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2020 നേരെ ആ തുടക്കം മുതൽ തന്നെ ഒരു കളി കളിച്ചു. ഞങ്ങൾ നിഷ്പക്ഷമാണ്, ഞങ്ങളുടെ ഇത്തവണ ആരെയും നിർത്തുന്നില്ല. അതുകൊണ്ട് 2020 പ്രവർത്തകരെ, നിങ്ങൾക്ക് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാം. സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് വിലയിരുത്തി നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. അതല്ലാതെ ഞങ്ങൾ ആരും ഒരു നിർദ്ദേശം നിങ്ങൾക്ക് തരുന്നില്ല, നമുക്ക് സ്ഥാനാർത്ഥിയില്ല എന്ന് പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു. അത് വോട്ട് കച്ചവടമാണോ അതോ അഡ്ജസ്റ്റ്മെൻറ്റാണോ എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ ബി ജെ പി. ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മോശക്കാരനല്ല. ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണനാണ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. അദ്ദേഹം എറണാകുളം ജില്ലക്കാരനുമാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങൾ പറഞ്ഞത് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു എന്നാണ്. എല്ലാവരും അങ്ങനെയാണല്ലോ, ഏത് മുന്നണിയിലും അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയും ജയിക്കാൻ വേണ്ടിയാണല്ലോ മത്സരിക്കുന്നത്, ജയിക്കുമെന്നേ പറയൂ. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴാണ് ബി ജെ പിയുടെ കള്ളക്കളി മനസ്സിലാകുന്നത്. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളും 5,000 വോട്ട് കുറവ്. ഈ വോട്ട് എവിടെ പോയി? മോഷണം പോയോ അതോ ചോർന്നു പോയോ? ഇത്രയും അടുക്കും ചിട്ടിയായിട്ട് പ്രവർത്തിക്കുകയും പണത്തിന് പണം തന്നെ വാരി എറിഞ്ഞ് പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്ത ഒരു ദേശീയ കക്ഷിയുടെ കേരള ഘടകത്തിന് എന്ത് പറ്റി? മറുപടിയില്ല. അതിന് മറുപടി കേന്ദ്ര നേതൃത്വം എന്തൊരു തരം അവർക്ക് കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്തരം ഒരു കക്ഷി, ഇത്തരം ഒരു ഘടകം, ഇത്തരം ചില നേതാക്കന്മാരെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടെന്നുള്ള കാര്യം അവർ തീരുമാനിക്കും. പക്ഷേ ആ വോട്ട് എവിടെ പോയി? അപ്പോൾ ആ ബി ജെ പി കിട്ടേണ്ട 5,000 വോട്ടും കഴിഞ്ഞവണ 2020 പിടിച്ച പിന്നെ 20,000-ത്തോളം വരുന്ന വോട്ടും ആ വോട്ട് എവിടെ പോയി? അത് നേരെ ഉമ്മയുടെ പെട്ടിയിൽ പോയില്ലേ? യു ഡി എഫിന് കിട്ടിയില്ലേ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ ഭൂരിപക്ഷം, 25,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എങ്ങനെ ഉമ്മയ്ക്കുണ്ടാവും? അല്ല, മാജിക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം വളരെ വ്യക്തമായി, 2020-യുടെയും പിന്നെ നമ്മുടെ ബി ജെ പിയുടെയും വോട്ട് പോയത് യു ഡി എഫ് പക്ഷത്തേക്കാണെന്നുള്ളത് വളരെ വ്യക്തമായി. അങ്ങനെ നോക്കുമ്പോൾ എവിടെ സി പി എം തകർന്നു, എവിടെ എൽ ഡി എഫ് തകർന്നു? എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ട് കിട്ടി, അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. അവർക്ക് നിയമമണ്ഡലത്തിലുണ്ടായിരുന്ന വോട്ട് അതിനേക്കാൾ 2,000 വോട്ട് ഇത്തവണ കിട്ടിയെന്ന് പറയുമ്പോൾ എൽ ഡി എഫിന് ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കും ക്ഷീണം സംഭവിച്ചിട്ടില്ല. അവർ വോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ തകർന്നടിഞ്ഞു എന്ന് പറയുന്ന ആളുകളോട് പണ്ട് എ കെ ആൻ്റണി പലപ്പോഴും പറഞ്ഞു നടന്ന ഒരു വാചകമുണ്ട്, അത് ഓർമ്മിപ്പിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം വൈദ്യരെ സ്വയം ചികിത്സിക്കൂ, ഇതാണ് അതിനുള്ള മറുപടി.